ജപമണികളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധ അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കേണ്ട ജപമാല മാസം. മാനവ രക്ഷാകര ചരിത്രത്തിൽ ദൈവം സഹരക്ഷകയായി ഉയർത്തിയ പരിശുദ്ധ അമ്മയുടെ ലോകത്തിലെ വിവിധ ഇടങ്ങളിലെ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് ചെറുപുഷ്പ മിഷൻ ലീഗ് തരിയോട് മേഖല ഒരുക്കുന്ന താഴ്വരലി ലില്ലിയിലൂടെ നമുക്ക് പരിചയപ്പെടാം. അമ്മയോട് കൂടുതൽ ചേർന്ന് നിൽക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത്ഭുതങ്ങളുടെ മാതാവ്, 1842 ഇറ്റലി. ജപമാല മാസമായി തിരുസഭ ആഘോഷിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി കൂടുതൽ അറിയുവാനും അമ്മയെ കൂടുതലായി സ്നേഹിക്കുവാനും നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല സമയത്തും പല വ്യക്തികൾക്കും ദർശനം നൽകിയിട്ടുള്ളതായി നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ അത്ഭുത കാശ്യരൂപവും അൽഫോൺസ് റാറ്റിസ്ബോണിൻ്റെ അത്ഭുതകരമായ മാനസാന്തരവുമായി ബന്ധപ്പെട്ട മാതാവിൻ്റെ ദർശനത്തെപ്പറ്റി അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ. മേരി അൽഫോൺസ് റാറ്റിസ്ബോൺ ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലുള്ള ഒരു സമ്പന്ന കുലീന ജൂത കുടുംബാംഗമായിരുന്നു. അൽഫോൺസ് ബാലനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ തിയോഡോർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ഒരു പുരോഹിതനാകുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്ന് അൽഫോൺസ് സഹോദരരുമായി സംസാരിക്കാതെയായി. കൂടാതെ കത്തോലിക്ക വിശ്വാസത്തെ കഠിനമായി വെറുക്കുകയും പരിഹസിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു യാത്രാമധ്യം റോമിൽ വച്ച് ബാരൺ തിയഡോർ എന്ന ഒരു കത്തോലിക്ക വിശ്വാസിയുമായി പരിചയപ്പെടുവാൻ ഇടയായി. അദ്ദേഹം വളരെ തീക്ഷ്ണമതിയായ കത്തോലിക്കനായിരുന്നു. ഒരിക്കൽ ഇവർ തമ്മിൽ വിശ്വാസത്തെപ്പറ്റി ഒരു വാക്കുതർക്കമുണ്ടായി. അവസാനം ബാരൺ ഒരു പരീക്ഷണത്തിന് അൽഫോൺസിനെ വെല്ലുവിളിച്ചു. ബാരൺ പറഞ്ഞതനുസരിച്ച് അൽഫോൺസ് മാതാവിൻ്റെ അത്ഭുത കാശുരൂപം കഴുത്തിൽ ധരിക്കുകയും രാവിലെയും വൈകുന്നേരവും എത്രയും ദയയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. ഈ ദിവസങ്ങളിലൊക്കെ ബാലനും തൻ്റെ കൂട്ടുകാരും അൽഫോൺസിൻ്റെ മാനസാന്തരത്തിനായി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു തുടങ്ങി. ഒരു ദിവസം 20 എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. 1842 ജനുവരി 20 ബാലൻ്റെ വരവും കാത്ത് റോമിലുള്ള സാൻ ആൻഡ്രിയ ഡെല്ലെ ഫ്രാത്തെ എന്ന ബസലിക്കടുത്ത് നിൽക്കുകയായിരുന്നു. ദേവാലയത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു ചാപ്പൽ ഒഴികെ ബാക്കി ഭാഗം മുഴുവൻ അന്ധകാരമായും വിശുദ്ധ മിഖായേലിൻ്റെ രൂപമുണ്ടായിരുന്ന ചാപ്പൽ കണ്ണഞ്ചിക്കുന്ന പ്രകാശപൂർണമായി കാണപ്പെട്ടു. അൾത്താരയ്ക്ക് മുകളിൽ പ്രകാശവലയത്തിൽ ജീവനുള്ള ഗാംഭീര്യവും കുലീനത്വവും കരുണയും നിറഞ്ഞ ഒരു സ്ത്രീ രൂപം കണ്ടു. പ്രകാശത്തിൻ്റെ ശക്തി മൂലം അൽഫോൺസിന് ആ രൂപത്തിൻ്റെ കരുണയും ക്ഷമയും നിറഞ്ഞ കരങ്ങളിൽ മാത്രം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആ സ്ത്രീ രൂപവും തൻ്റെ കഴുത്തിൽ കിടന്ന മെഡലിലെ രൂപവും ഒന്നു തന്നെയായിരുന്നു എന്ന് അൽഫോൺസിന് തിരിച്ചറിഞ്ഞു. പരിശുദ്ധ കന്യക ഒരക്ഷരം പോലും പറഞ്ഞില്ലെങ്കിലും അൽഫോൺസ് അനുതാപവും നന്ദിയും നിറഞ്ഞവനായി അവിടെ മുട്ടുകുത്തി നിന്ന് കരയുക മാത്രം ചെയ്തു. ബാലൻ പള്ളിയിലെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി നിൽക്കുന്ന അൽഫോൺസിനെയാണ് കണ്ടത്. അതുകൊണ്ട് ബാലൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അൽഫോൺസ് ബാലനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ ഒരു വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്കു ശേഷം 1842 ജനുവരി 31 അൽഫോൺസ് മാമൂദീസായും സ്തൈര ലേപനവും ആദ്യ കുർബാനയും സ്വീകരിച്ചു, പിന്നീട് ഒരു വൈദികനുമായി. ഈ പ്രതീക്ഷീകരണം 1842 ജൂൺ 3 പരിശുദ്ധ സിംഹാസനം പൂർണ്ണമായും അംഗീകരിച്ചു.